ഓക്കെ, ഇന്നത്തെ വിഷയം നമ്മൾ ഒരു വളരെ കുറച്ച് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ള വചനത്തിൽ ഒരു പ്രാർത്ഥനയാണ്. യബ്ബേസ് എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒന്ന് ദിനവൃത്താന്തം 4:9 അതിന്റെ 9-10 വാക്യങ്ങൾ. ഒന്ന് ദിനവൃത്താന്തം 4:9 അതിന്റെ 9-10 വാക്യങ്ങൾ ശ്രദ്ധിച്ചോണേ. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചെന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അവൻ അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. സ്തോത്രം. യബ്ബേസിന്റെ ഈ ഒരു പ്രാർത്ഥന, യബ്ബേസിനെ കുറിച്ച് വചനത്തില് ഒത്തിരി നമ്മൾ കാണുന്നില്ല, ഒത്തിരി പറഞ്ഞിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എന്നാലും നമ്മൾ ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ചരിത്രത്തിലുള്ള വ്യക്തികളോ ആരാണേലും, നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി ചെയ്ത കാര്യങ്ങൾ, ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, ആ വ്യക്തി പ്രവർത്തിച്ച കാര്യങ്ങൾ, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് ഡീറ്റെയിൽ കൊടുക്കും. എന്നാലും വചനത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത് യബ്ബേസിനെ കുറിച്ച് വേറെ ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ ചുരുക്കമായിട്ട് മാത്രമേ യബ്ബേസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും യബ്ബേസ് അറിയപ്പെടുന്നത് വചനത്തിലും ഇന്നാന്നേരം നമ്മൾ അറിയപ്പെടുന്നത് ഈ ഒരു വിഷയമാണ്, ഇദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പോലും പറയാനില്ല, എന്നാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രാർത്ഥന. ചിലപ്പം നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തി ആയിരിക്കാം, നമുക്കത് അറിയത്തില്ല, അത് ക്ലിയർ ആയിട്ട് ദൈവത്തിൽ കൊടുത്തിട്ടില്ല. എന്നാലും ഒരു കാര്യം നമുക്കറിയാം, ഈ ഒരു പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചത്, അതിന്റെ വാചകങ്ങൾ, അതിനകത്തുള്ള വിഷയങ്ങൾ വളരെ പ്രാധാന്യമാണെന്ന് നമുക്കത് അതിൽ നിന്ന് ചെറിയ കാര്യം നമുക്ക് പഠിക്കാൻ നോക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മ, അമ്മയെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അബ്ബ, അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന് യബ്ബേസിന്റെ പേരിട്ടതിന്റെ കാരണം ഇതാണ്. അവിടെ പറയുന്നുണ്ട്, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ച് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് അവന് യബ്ബേസ് എന്ന് പേരിട്ടത്. ചിലപ്പോഴേ നമുക്കറിയത്തില്ല, സാധാരണ ഉള്ള വേദന ആയിരിക്കത്തില്ല അല്ലെ. സാധാരണ ഉള്ള വേദനയെക്കാട്ടിലും കൂടുതൽ സ്ത്രീകള് പ്രസവ വേദന അനുഭവിക്കുന്നതിന്റെ സാധാരണ ഉള്ള കാഠിന്യത്തെക്കാട്ടിലും കൂടുതൽ അനുഭവിച്ച് കാണുമായിരിക്കും. അത്രയും ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. എന്നാലും വേദനയില്ലായിരുന്നു എന്ന് നമുക്കറിയാം. ചിലപ്പോഴ് സാധാരണ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ വേദന. ആ സ്ത്രീക്ക്, ബേസിന്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞല്ല, പല കുഞ്ഞുങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രസവേദന എന്തുവാന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ചിലപ്പോൾ ഇത് അതിവേദന ആയിപ്പോയി കാണും, അല്ലെങ്കിൽ സാധാരണ ഉള്ളതിനെക്കാട്ടും കൂടുതൽ വേദന അനുഭവിച്ച് കാണും. അപ്പോഴ് അത് മാത്രമാണ് ഈ പേരിട്ടത്. ആ പേരിന്റെ അർത്ഥം ഇതാണ്, വേദന ഉണ്ടാക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഹി കോസസ് പെയിൻ, വേദനയ്ക്ക് കാരണമായിരിക്കുന്ന വ്യക്തി, അങ്ങനെയുള്ള ഒരു പേരാണ്. എന്നാലും ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് യബ്ബേസിന്റെ സഹോദരന്മാരെക്കാളിലും, ഏത് വാക്ക അവിടെ ഉപയോഗിച്ചേക്കുന്നത്, യബ്ബേസിന്റെ സഹോദരനേക്കാളും ഹി വാസ് മോർ ഓണറബിൾ, ഏറ്റവും മാന്യനായിരുന്നു എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. സഹോദരന്മാരെക്കാട്ടിലും ഏറ്റവും മാന്യനായിരുന്നു എന്ന് പറഞ്ഞു. ഈ യഹൂദന്മാരുടെ പശ്ചാത്തലത്തില് പേരുകൾ കൊടുക്കുന്നതിന് ഒത്തിരി ഒത്തിരി അർത്ഥമുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം നമുക്ക് പലപ്പോഴും ഇന്ന് പേര് കൊടുക്കുന്നത് കേൾക്കാൻ നല്ല രസമായിട്ടുള്ള പേര്, അല്ലെങ്കിൽ ഇന്നാർക്കും ഇന്നാർക്കും ഇങ്ങനെയുള്ള പേരുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു രസമുണ്ട് നല്ല പേരാ, അങ്ങനെയുള്ള ഒരു ഐഡിയ വെച്ച് മാത്രം പേരിടുന്നതിനെക്കാട്ടിലും
അന്ന് അർത്ഥമുള്ള പേരുകൾ കൂടുതലും കൊടുക്കാറുണ്ട്. അത് അവർ വിശ്വസിച്ചിരുന്ന ഇതാണ്, യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് ഒരു വ്യക്തിയുടെ പേരെങ്ങനാണെന്നോ ആ വ്യക്തി അങ്ങനായി തീരും. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന്റെ പേരും വേദനയുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി വേദന അനുഭവിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം മാത്രം മറ്റുള്ളവരും വേദന അനുഭവിച്ച് ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം യബേസ് എന്നുള്ള പേര് ഈ അമ്മ ഈ കുഞ്ഞിന് പേരിടുമ്പോൾ ഒരു സാധ്യതയുള്ളത് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ചിലപ്പം മുന്നോട്ട് നോക്കി കണ്ടപ്പോൾ ഈ കുഞ്ഞിന് ജീവിതം ഇതുപോലെ വേദനയുള്ള പേരായിത്തീരുമെന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ശാപമായിട്ട് ഉദ്ദേശിച്ച് കാണത്തില്ല. ഏതമ്മയുണ്ട് കുഞ്ഞിന് ഒരു ഈ കുഞ്ഞിന് ഒരു ശാപമായി തീരട്ട്, ആ കുഞ്ഞിന്റെ ജീവിതം ശാപമായി തീരട്ടെ എന്ന് പറയുന്ന ഏതമ്മയുണ്ട്? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സാധാരണ അങ്ങനെ അമ്മമാര് ചെയ്യത്തില്ല, പിതാക്കന്മാരും ചെയ്യത്തില്ല. അത് വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള കാര്യമായിരിക്കാം അങ്ങനെ പേരിട്ടതായിരുന്നെങ്കിൽ. എന്നാലും മിക്കവാറും അങ്ങനെ ആയിരിക്കത്തില്ല. മിക്കവാറും യബേസിന്റെ അമ്മ ആ വേദനയുടെ മധ്യേ, ആ പ്രയാസത്തിന്റെ മധ്യേ, ആ വികാരത്തിന്റെ ഒരു എക്സ്പ്രഷനായിട്ട് തന്നെ അതങ്ങ് അങ്ങ് പേരിട്ടതായിരിക്കും, അങ്ങ് പറഞ്ഞതായിരിക്കാം. എന്നാലും നമുക്കറിയാം വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ പറയും ഓ ആ വാക്കുകൾ കൊണ്ട് അത്ര ഒന്നും ഉദ്ദേശിച്ചല്ല, അതല്ല ഉദ്ദേശിച്ചത്. ശരി, അതായിരിക്കത്തില്ല ഉദ്ദേശിച്ചത്. എന്നാലും നമുക്കറിയാം വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്, വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നറിയാം. അത് നമുക്ക് അതെങ്ങനെ അറിയാൻ നോക്കും? തീർച്ചയായിട്ടും നമുക്കറിയാം ഉൽപ്പത്തി 1-ാം അധ്യായത്തില് ദൈവം എന്ത് ചെയ്തു? എല്ലാം സൃഷ്ടിച്ചു. ദൈവം നമ്മൾ കാണുന്ന എല്ലാം ദൈവം സൃഷ്ടിച്ച എങ്ങനെ സൃഷ്ടിച്ചു? വാക്കുകൊണ്ടാണ് അല്ലെ? ഇത് ഉണ്ടാകട്ടെ, അതുണ്ടാകട്ടെ, അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ, മരങ്ങളും ചെടിയും എല്ലാം ഉണ്ടാകട്ടെ, മൃഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ മനുഷ്യരെ ദൈവത്തിന്റെ കൈകൊണ്ട് മെനഞ്ഞതായിട്ട് കാണുന്നു. എന്നാലും നമ്മളെ കൈകൊണ്ട് മെനഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായതാ? ഭൂമിയിൽ മണ്ണിൽ നിന്നല്ലേ ഉണ്ടായത് നമ്മൾ, അല്ലേ? നമ്മൾ ഉണ്ടാക്കിയത്. എന്നാലും ആ മണ്ണ് എങ്ങനെ ഉണ്ടായതാ? അതും ദൈവത്തിന്റെ ഒരു വാക്കാ, അല്ലെ? ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. ദൈവത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴായി ഭൂമിയും ആ കാണുന്ന മണ്ണും കല്ലും എല്ലാം ഒരു വാക്കുകൊണ്ടാ. അപ്പോഴ് ദൈവത്തിന്റെ ഒരു വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്, സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്, ചില കാര്യങ്ങൾ തകർക്കാനുള്ള ശക്തിയുണ്ട്. ഇങ്ങനെയുള്ള പല പല ശക്തികൾ വാക്കിനുണ്ട്. അതുകൊണ്ട് വാക്കുകൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. ചിലർ പറയും ഓ ഞാനൊന്നും ഉദ്ദേശിച്ചല്ല, ഞാനങ്ങ് പ്രയാസത്തിൽ അങ്ങ് പറഞ്ഞാൽ, ഞാനങ്ങ് എന്റെ വേദനയിൽ അങ്ങ് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ, അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ നമ്മൾ ചിലപ്പം പറയുമായിരിക്കും. എന്നാലും ദേഷ്യം കൊണ്ടാണേലും വിഷമം കൊണ്ടാണേലും ഒന്നും ചിന്തിക്കാതാന്നേലും ഒന്നും ഉള്ളിൽ വെക്കാതാന്നേലും നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട്. 1984 ഓഗസ്റ്റ് മാസം 11-ാം തീയതി അമേരിക്കന്റെ പ്രസിഡന്റ് റൊണാൾഡ് റേഗൻ അന്ന് റഷ്യയുമായിട്ട് USSR റഷ്യയുമായിട്ട് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്ന സമയങ്ങളാണ് 1984. അപ്പം എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരിക്കലും കണ്ട ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വരും, വന്നിട്ട് ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. രാജ്യത്തിലുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് എല്ലാ ആഴ്ചയുമായിരുന്നു തോന്നുന്നു ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിന്റെ സമയത്ത് മൈക്രോഫോൺ അവിടെ വെച്ച്, അത് ബ്രോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ, ആരംഭിക്കുന്നതിന് മുമ്പേ ചുമ്മാ അത് മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യുക, അതിലൊന്ന് കൊട്ടിയിട്ട്, അദ്ദേഹം നമ്മൾ സാധാരണ പറയുമല്ലോ ചെക്കിംഗ് ചെക്കിംഗ് എന്ന് പറയുമല്ലോ, എന്നാലും അന്ന് അദ്ദേഹം ചെക്കിംഗ് ചെക്കിംഗ് എന്ന് പറയുന്നൊരു പാരം എന്ത് ചെയ്തു? പുള്ളി ഒരു തമാശ പറഞ്ഞു. തമാശ പറഞ്ഞ ഇതാണ് എന്തുവാ അമേരിക്കയിലുള്ള ജനങ്ങളോട് പറയുന്ന രീതിയിൽ ഒരു തമാശ. കാരണം ഇവർക്കും അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത് റെക്കോർഡിംഗ് ഒന്നും ഓൺ അല്ല എന്നറിയാം. എന്നാലും എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ഓണല്ല, റെക്കോർഡിംഗ് ഓണ, റെക്കോർഡിംഗ് ഓണായിരുന്നു. എന്നാലും ബ്രോഡ്കാസ്റ്റ് ഓണല്ല, ലോകം മുഴുവൻ അത് എത്തുന്നില്ല, അല്ലെ, അമേരിക്ക മുഴുവൻ എത്തുന്നില്ല. അന്ന് അദ്ദേഹം മൈക്കെ കൊട്ടിയിട്ട് പറഞ്ഞു അത് നമ്മള് റഷ്യയെ ഇല്ലാതാക്കാൻ പോവാ, ഒരഞ്ച് മിനിറ്റിനാവും റഷ്യയെ തകർക്കാൻ പോവാ, അവിടെ ബോംബിടാൻ പോവാ, ആ റഷ്യ എന്നൊരു സംഗതി ഇവിടെ ഇല്ലായിരിക്കും. അങ്ങനെ ഒരു വാക്ക്, അത് ചുമ്മാ തമാശയില് മൈക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു.
അതിന്റെ ഇഫക്റ്റ് അതിന്റെ റീപ്രിക്കോഷൻസ് ഭയങ്കരമായിരുന്നു. ആക്ച്വലി ഇത് നിങ്ങൾ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ യൂട്യൂബ് അല്ല ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ, വിക്കിപീഡിയക്കകത്തും പലയിടത്തും ഇതുണ്ട്. അതിന്റെ ആക്ച്വൽ റെക്കോർഡിംഗ് പോലും ഓൺലൈൻ കിടപ്പുണ്ട് അദ്ദേഹം ഇത് പറയുന്നതായിട്ട്. അതുമാത്രമല്ല, ഈവൻ 2017 പോലും അതിനെക്കുറിച്ചുള്ള കംപ്ലൈന്റും അതിനെ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള പല പല ചർച്ചകളും ഈ ഇടയ്ക്ക് പോലും നടന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിയേ, എന്നാൽ 1984 ചുമ്മാ തമാശയായിട്ട് പറഞ്ഞ അദ്ദേഹം ഒരു ഒരു തമാശയായിട്ട് പുള്ളി ഒരു ആക്ടർ വരുന്നു, പുള്ളി ഒരു പൊളിറ്റീഷ്യൻ ഒക്കെ ആയിരുന്നു പറഞ്ഞാലും പുള്ളി ഒരു രസം ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. എല്ലാരും കേൾക്കുന്നില്ലല്ലോ, ചുമ്മാ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, ഒരു തമാശ പറഞ്ഞതാ. എന്നാലും ആ വ്യക്തിയുടെ പ്രാധാന്യം കൂടെ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് എങ്ങോട്ട് ബോംബ് ഇടാൻ പോകുന്നു, അല്ല നമ്മൾ ഇരുന്ന് പറഞ്ഞാൽ അതിനൊന്നും വലിയ വാല്യൂ ഒന്നുമില്ല, ആരും ശ്രദ്ധിക്കാൻ പറ്റില്ല, ഓ ഈ പുള്ളി ആരാണ്, നമ്മൾ പറഞ്ഞാൽ അങ്ങനെ വാല്യൂ ഒന്നുമില്ല. എന്നാലും രാജ്യത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, പറയുന്ന ഓരോ വാക്കിനും വാല്യൂ ഉണ്ട്. അതേപോലെ ദൈവം ഒരു കാര്യം പറയുമ്പോൾ ആരതിന് എതിർപ്പുണ്ടോ അതൊന്നും ഒരു വിഷയമല്ല, ദൈവം എന്ത് പറഞ്ഞാലും അതിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, ആ വാക്കിന് അർത്ഥമുണ്ട്, ആ വാക്കിന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കും. നമുക്കറിയാം ദൈവത്തിന്റെ മക്കൾ ആരാ, ലോകത്തിലുള്ളവരെല്ലാരും ദൈവത്തിന്റെ മക്കളെന്ന് പറയാം അല്ലെ. നമ്മൾ ദൈവമക്കളെന്ന് പറയുന്നെങ്കിലും ദൈവ സൃഷ്ടിച്ച ജനമ ലോകത്തിലുള്ള ജനം എല്ലാവരും, ഈ ലോകത്തിലെ ഏത് രാജ്യത്തിലുള്ളവരാണെങ്കിലും ഏത് ജാതി ആണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും എല്ലാവരും ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോഴ് ലൂക്കോസിന്റെ സുവിശേഷത്തില് ആദാമിന്റെ സന്തതിയുടെ കാര്യം പറയുമ്പോഴല്ലോ ഇതെല്ലാം പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ മകൻ ആദാം. അപ്പോഴ് ആ ബാക്കിയുള്ളവരോ അതെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ നമ്മളെല്ലാരും ലോകത്തിലുള്ള എല്ലാവരും ഒരു വിധത്തില് സൃഷ്ടിയുടെ ഫലമുഖാന്തരം, സൃഷ്ടിയുടെ കാരണത്താൽ നമ്മളെല്ലാരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയില് ദൈവത്തിന്റെ ചില ക്യാരക്ടറിസ്റ്റിക് നമുക്കുണ്ട്, ദൈവത്തിന്റെ ചില ചില വിശേഷങ്ങൾ, ദൈവത്തിനുള്ള ചില ചില സ്വഭാവങ്ങളും പല പല കാര്യം നമുക്കുണ്ട്. അപ്പോഴ് ദൈവത്തിന്റെ വാക്കിന് അർത്ഥമുണ്ടോ, അങ്ങനാണെങ്കിൽ നമ്മുടെ വാക്കിനും അർത്ഥമുണ്ട്. ദൈവത്തിന്റെ വാക്കിന് വിലയുണ്ടോ, ദൈവത്തിന്റെ വാക്കിന് വാല്യൂ ഉണ്ടോ, അങ്ങനാണെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും വാല്യൂ ഉണ്ട്, അതിന് വിലയുണ്ട്. നമ്മൾ ഒരിക്കലും പറയല്ലോ അയ്യോ ഞാന് ചുമ്മാ അങ്ങ് പറഞ്ഞതാ, എനിക്ക് വിഷമം വന്നപ്പോ അങ്ങ് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് പറയുന്ന കൂട്ടത്തില്ല, അതൊരിക്കലും നമ്മള് പറയാൻ പാടില്ല. കാരണം നമ്മുടെ വാക്കിന് വിലയുണ്ട്. അപ്പോഴ് യബ്ബേസിന്റെ അമ്മ ഈ ഒരു വാക്ക് പറഞ്ഞു. അപ്പോഴാ വാക്ക് പറഞ്ഞത് അങ്ങനെ നടന്നു കാണുമോ? ആക്ച്വലി തീർച്ചയായിട്ടും നടന്നു കാണും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം എന്തുവാ? ഓക്കെ, ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ആവശ്യം വരുമോ? ഞാൻ ആ പ്രാർത്ഥന ഒന്ന് വായിക്കട്ടെ. ഇംഗ്ലീഷിൽ പറയുന്നത് ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ ആൻഡ് എൻലാർജ് മൈ ടെറിട്ടോറി. ഓക്കെ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കുകയും. അപ്പം അതിര് വിസ്താരം, അദ്ദേഹത്തിന്റെ അതിരിന് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ വസ്തു നഷ്ടപ്പെട്ടോ? അറിയാനൊക്കത്തില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രയാസം കൊണ്ട് കടത്തിലായി കാണാം, കടഭാരം സഹിക്കാൻ വയ്യാതെ, കടഭാരം താങ്ങാൻ നോക്കാതെ ഉള്ള വസ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ വസ്തു അത് വിൽക്കേണ്ടി വന്ന് കാണുമായിരിക്കും. അങ്ങനെ പല രീതിയിലും വസ്തു ഉള്ള വസ്തു നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം പ്രാർത്ഥിക്കാൻ കാരണം, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന്, ശ്രദ്ധിച്ചോണേ, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം. ഓക്കെ, അപ്പോഴ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനർത്ഥം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ആർക്കും അനർത്ഥം ഇല്ലാത്തവർ അല്ലെ, നമുക്ക് ആരും ആ പ്രയാസം ഇല്ലാത്തവർ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും എനിക്ക് മാത്രമേ ഉള്ളൂ പ്രയാസം,
എനിക്ക് മാത്രമേ അനുഭവത്തുള്ളൂ, വേറെ ആർക്കും ഒരു പ്രശ്നമില്ല അല്ലെ. ഞാനിപ്പം ഞാനാതെ ഞാൻ ചിന്തിക്കും അല്ലെ, മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമില്ല, എന്റെ പ്രശ്നങ്ങൾ ഒത്തിരിയാ. ഇന്നാരെ നോക്കിയ അവർക്ക് പ്രശ്നമില്ല, ഇവരെ നോക്കിയേ അവരെ നോക്കിയേ അവർക്കൊരു പ്രശ്നമില്ല, അവരെന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ അനുഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. എന്നാലും എല്ലാവർക്കും അനർത്ഥമുണ്ട്. എന്നാലും ഇദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹം പറഞ്ഞു കേൾക്കുന്ന അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ, സി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനർത്ഥം ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ അനർത്ഥം മുഖാന്തരം നഷ്ടം സഹിക്കുകയും ഒത്തിരി പ്രയാസം അനുഭവിച്ച ഒരു വ്യക്തി ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സി പേരിന്റെ കാര്യത്തിൽ ഇംഗ്ലീഷിൽ പറയും ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് പറയും. എന്ന് പറഞ്ഞാല് അത് ഒരു ആ പറഞ്ഞ പേര്, ആ പറഞ്ഞ വാക്ക് ഒരു പ്രവചനം നിവൃത്തിയാകുന്ന പോലെ ആ അമ്മ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, അമ്മ ഇട്ട ആ പേര് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രവചനത്തിന്റെ ഒരു ഒരു കാരണമായി തീരുന്ന പോലെയുള്ള ഒരു അവസ്ഥ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ ജീവിതത്തില് ഓരോ കാര്യത്തെയും ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള വ്യക്തികൾ പറയുന്ന വാക്കുകൾ. നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ അച്ഛന് പറയുന്ന വാക്കുകൾ അതിനൊത്തിരി പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പിതാക്കന്മാര്, മാതാവ്, അപ്പനും അമ്മയും ഒക്കെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ട വ്യക്തികളാണ് അല്ലെ. നമ്മൾ എപ്പോഴും അവരോട് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയണം. ചിലപ്പോൾ അവരുടെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറ്റേണ്ടിയുണ്ട്, ചിലപ്പോൾ അവരുടെ സംസാരത്തെ വ്യത്യാസമാക്കേണ്ടിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, അവരുടെ മനോഭാവം ഒക്കെ മാറ്റേണ്ടി ഉണ്ടായിരിക്കാം. എന്നാലും ശരി, അത് മാറ്റണം. നമ്മളവരെ ഗൈഡ് ചെയ്യണം, നമ്മളവരെ ഇൻസ്ട്രക്ട് ചെയ്യണം, നമ്മളവരെ കറക്റ്റ് ചെയ്യണം. എന്ത് ചെയ്താലും വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് അവരെ നമ്മൾ ശപിക്കുന്ന വാക്കുകൾ പറയുന്നതിന് പകരം പറയണം, കുഞ്ഞെ നിന്റെ ഈ സ്വഭാവം മാറ്റണം. ഞാൻ വിശ്വസിക്കുന്നത് നിന്റെ ഈ സ്വഭാവം മാറി ഇന്ന രീതിയിൽ നല്ല രീതിയിലായി തീരും, അല്ലെങ്കിൽ നിന്റെ ഈ സംസാരം ശരിയല്ല, ഈ സംസാരം മാറ്റി ഇന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായി തീരും. അവരെ കുറിച്ച് അവര് പറഞ്ഞല്ല അങ്ങ് അക്സെപ്റ്റ് ചെയ്യണോ? അല്ല, അങ്ങനല്ല കുഞ്ഞെ. നിന്റെ സ്വഭാവം, നിന്റെ പ്രവൃത്തി ഇങ്ങനല്ല, ഇങ്ങനത്തെ പ്രവൃത്തി ആയിത്തീരട്ടെ, ഇങ്ങനത്തെ ഒരു വ്യക്തി ആയിത്തീരട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, അത് ഞാൻ വിശ്വസിക്കുക, അത് തന്നെ ആയിത്തീരട്ടെ എന്നുള്ള പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹത്തിന്റെ വാക്കുകൾ നമ്മൾ പറയണം. അപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുക അല്ലെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആരോട് പ്രാർത്ഥിക്കുന്നത്? ഇസ്രായേലിന്റെ ദൈവത്തോടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. സി ഇവിടെ പറഞ്ഞേക്കുന്നത് തന്റെ സഹോദരന്മാരെക്കാട്ടിലും കൂടുതൽ മാന്യമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാലും ഇത്രയും കഷ്ടത അനുഭവിച്ച വ്യക്തി, ഇങ്ങനത്തെ ഒരു പേര് കിട്ടിയ ഒരു വ്യക്തി എന്തോ മാന്യത കാണാനാ. ഈ പേര് തന്നെ കേട്ടാൽ തന്നെ നമുക്കറിയാം പോക്കടിച്ച വ്യക്തിയാന്ന് പറയാം അല്ലേ. അത് തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുക, അയ്യോ അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോ സ്കൂളിൽ പോയ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തുമായിരിക്കാം. വേദന കോസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള പേര് കിട്ടി അല്ലേ. അപ്പോഴ് എന്തുവാ വേദനക്കാരൻ, അവൻ ടീച്ചറ് പേര് വിളിക്കുമ്പോഴ് ഓരോരോ പേര് പറഞ്ഞ് പറഞ്ഞ് വരുന്നതിന് കൂടെ ആ വേദനക്കാരൻ എന്ത് ചെയ്യാ, ആ അപ്പൊ അവന് പ്രസന്റ് എന്ന് പറയുന്നത്. അവൻ സ്റ്റുഡൻസ് എല്ലാരും കളിയാക്കി, നമുക്കറിയാം അല്ലേ സ്കൂളിലാന്നേല് അറിയാം, ഒരു വിഷയമില്ലെങ്കിലും എങ്ങനെങ്കിലും കളിയാക്കാൻ ഒരു കാരണം കണ്ട് ആരെങ്കിലും കളിയാക്കി അല്ലേ. കളിയാക്കും, ഒന്ന് നീളം കൂടുതൽ അല്ലെ നീളം കുറവ്, വണ്ണം കൂടുതൽ വണ്ണം കുറവ്, നിറം കൂടുതൽ കുറവോ, ഇത് കൂടുതൽ അല്ലെ, ചുണ്ട മുടിയായിരിക്കും നീണ്ടു, എന്തെങ്കിലും കാരണം. ഇദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയാൽ കൊഞ്ചു നാള് തൊട്ടേ ഈ വേദനക്കാരൻ എന്ന് പറഞ്ഞൊരു പേരും കിട്ടി, ആ പേരും കൊണ്ട് കൊച്ചു നാള് സ്കൂളിന്റെ സമയം തൊട്ടേ നടക്കുക. ഇത് പലപ്പോഴും ഒരു ഫുൾഫില്ലിംഗ് പ്രോഫസി ആയിത്തീരാനും സാധ്യതയുണ്ട്. എന്നാലും ഇദ്ദേഹം എങ്ങനെ കൂടുതൽ മാന്യതയുള്ള വ്യക്തിയായിത്തീർന്നു? ചിലപ്പോഴ് നമുക്കറിയാം ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ കഷ്ടതയും പ്രയാസവും ഓർത്തോണ്ട് അയ്യോ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ചിലർ പറയോ ഞാനിങ്ങനെ ജനിച്ചല്ലോ, ഇങ്ങനെയൊക്കെ ആയിത്തീർന്നല്ലോ, എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ, അയ്യോ എന്ന് പറഞ്ഞ് എപ്പോഴും അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യണമെന്നാണോ? അല്ല, നമ്മുടെ പ്രയാസങ്ങൾ ഇല്ല എന്ന് പറഞ്ഞൊരു ഫേക്ക് ആയിട്ട് ഒരു ചിരി, ചിലർ പറയുമല്ലോ എന്തോ പ്ലാസ്റ്റിക് സ്മൈൽ അല്ലെ, കണ്ടാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനല്ല, അങ്ങനല്ല. നമുക്ക് വേദനയുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, നമ്മളത് അംഗീകരിക്കുക,
എന്നാലും ഞാന് എന്റെ വേദന എന്നെ ഡിഫൈൻ ചെയ്യത്തില്ല, എന്റെ കഷ്ടത എന്നെ ഡിഫൈൻ ചെയ്യത്തില്ല. എന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടപ്രകാരമാണ്. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തുവാ, ദൈവം എന്നെ കുറിച്ച് എന്തു പറയുന്നു, അതായിരിക്കും എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം ഹി വാസ് മോർ ഓണറബിൾ, സഹോദരന്മാരെ കാട്ടിലും കൂടുതൽ മാന്യമായിട്ടുള്ളൊരു വ്യക്തിയായി തീർന്നു? എങ്ങനെ? ചിലപ്പോഴെന്നല്ല, ഐ എം ഷുവർ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദൈവമായിട്ടുള്ള ബന്ധ കാരണമാണ്. ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ അറിയാം? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നിന്ന്, ആ പ്രാർത്ഥനയിൽ കൂടെ അദ്ദേഹത്തിന്റെ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം, അത് നമുക്ക് കാണാം. സഹോദരന്മാരെക്കാട്ടിലും കൂടുതൽ മാന്യനായിരുന്നു അദ്ദേഹത്തിന്റെ ദൈവമായിട്ടുള്ള ബന്ധവും, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള ഉറപ്പ് കാണും. ഇത് വളരെ ഷോർട്ടായിട്ടുള്ള, അല്ലേ, വളരെ ബ്രീഫായിട്ടുള്ള പ്രാർത്ഥനയാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. സഹോദരന്മാരുണ്ടെന്ന് അറിയാം, ആ സഹോദരന്മാരുടെ കാട്ടിലും കൂടുതൽ മാന്യനായിരുന്നു എന്ന് പറയുന്നു. അമ്മയെ കുറിച്ച് അറിയാം, അമ്മയുടെ വേദന, ആ വേദന മുഖാന്തരം ഇട്ട പേര്, ഇത്തരം കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളെ അറിയുന്നുള്ളൂ. എന്നാലും നമുക്ക് ആ പ്രാർത്ഥന ഇനിയും നോക്കാം. പ്രാർത്ഥന്റെ അതിന്റെ ഓരോ വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം, അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ നോക്കും. ആദ്യം അത് പറഞ്ഞേക്കുന്നത്, ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ. സി, അനുഗ്രഹങ്ങളുടെ വാക്ക് പുള്ളിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയില്ല. സഹോദരന്മാരിൽ നിന്ന് കിട്ടിയോ സഹോദരങ്ങളിൽ നിന്ന് കിട്ടിയോ അതെനിക്ക് അറിയത്തില്ല, അതിനകത്ത് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അച്ഛനോ അച്ഛനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ആരായിരുന്നു, അതിനെ കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ഇതിനകത്ത് ഇല്ല. അമ്മയെ കുറിച്ച് ഇവിടെ പറയുന്നുള്ളൂ. എന്നാലും മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അദ്ദേഹത്തിന് അനുഗ്രഹത്തിന്റെ വാക്ക് പറയാൻ, അത് നമുക്കറിയത്തില്ല. അതിനെ കുറിച്ച് ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചിന്തിച്ചു വയ്ക്കും, സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്ര പേരുണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന വാക്ക് പറയുന്നവര്. നമുക്കറിയാവുന്ന ഒരു 100 വ്യക്തികൾ ഒന്ന് എടുത്തു നോക്കുക, 100 വ്യക്തികൾ. അതിനകത്തു നമ്മളെ കാണുമ്പോഴെല്ലാം ഒരു നല്ല വാക്ക് പറയുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്ന വാക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വാക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ തോളത്തൊന്ന് തട്ടിയിട്ട് കുഴപ്പമില്ല, നീ ഒന്ന് ഉറച്ചു നിൽക്കുക, ധൈര്യപ്പെട്ട് നിൽക്കുക, കാര്യങ്ങളെല്ലാം ശരിയാവും, കാര്യങ്ങളെല്ലാം വ്യത്യാസമാവും, അങ്ങനെ പോസിറ്റീവായിട്ട് ധൈര്യപ്പെടുത്തുന്ന അനുഗ്രഹിക്കുന്ന വാക്കുകൾ പറയുന്നത് എത്ര പേരുണ്ട്? ചിലപ്പോൾ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ കുറവായിരുന്നതിന്. ഞാനിപ്പം കൈ ഉയർത്താൻ പറയുകയാണെങ്കിൽ പലരും പറയും തീർച്ചയായിട്ടും ഈ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നതാ കൂടുതൽ, കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പത്രം എടുത്തു നോക്കിയത് ആൾക്കാർ ആഗ്രഹിക്കുന്നു അത് തന്നെ, അല്ലെ? പത്രം എടുത്തു നോക്കിയത് അതിന്റെ ഫ്രണ്ട് പേജിൽ എത്ര ഗുഡ് ന്യൂസ് ഉണ്ട്, സാധാരണ ഒരെണ്ണം പോലും കാണത്തില്ല. ഉണ്ടെങ്കിൽ, ഒരു നല്ല വാർത്ത വല്ല ഉണ്ടെങ്കിൽ ആ പത്രത്തിന്റെ എവിടെയെങ്കിലും ഉള്ളില് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വല്ല ചെറിയൊരു കോർണറിൽ ഒരു ചെറിയൊരു ബോക്സ് അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനൊരു കാര്യം നടന്നു, ചെറിയൊരു കാര്യമായിട്ട് കാണും. എന്നാലും അതിന്റെ ഫ്രണ്ട് പേജിൽ അത് മൊത്തമായിട്ട് കാണിക്കാൻ പോകുന്ന എല്ലാം നെഗറ്റീവായിട്ടുള്ളതും ന്യൂസാണ്. അപ്പം നെഗറ്റിവിറ്റിയാണ് സാധാരണ മനുഷ്യർക്ക് നോർമലായിട്ട് കാണുന്നതോ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും പോസിറ്റിവിറ്റി ആഗ്രഹിക്കുന്നില്ല. ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ, എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം അദ്ദേഹം താല്പര്യപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, മനുഷ്യരെ നോക്കിയിട്ട് കാര്യമില്ല, മനുഷ്യരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ പ്രയാസത്തിന് മധ്യേ, അദ്ദേഹത്തിന്റെ വേദനയുടെ മധ്യേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വസ്തുവെല്ലാം നഷ്ടപ്പെട്ട് ഏറെ കുറച്ച് മാത്രമേ ഉള്ളൂ, അല്ലെ, അദ്ദേഹത്തിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം അത് അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരോട് തിരിയുന്നതിന് പകരം അദ്ദേഹം ആരോട് തിരിഞ്ഞു? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് തിരിഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അദ്ദേഹത്തിന്റെ പ്രയാസം പറഞ്ഞു. അയ്യോ, വേറെ ആരുടെ അനുഗ്രഹത്തെക്കാട്ടിലും അദ്ദേഹം വാല്യൂ ചെയ്തത് ദൈവത്തിന്റെ അനുഗ്രഹം. അതുകൊണ്ട് പറഞ്ഞു, ഓ ദാറ്റ് യു വുഡ് ബ്ലെസ് മീ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. ദൈവത്തിന്റെ
ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. പ്രയാസമില്ലെന്നാണോ? അല്ല, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, ഇതെ നഷ്ടങ്ങളുണ്ട്, ഇതെല്ലാം ജീവിതത്തിലുള്ള കാര്യമാണ്. ആരും അനുഭവിക്കാത്തത്. എന്നാലും ആ വ്യക്തി, ദൈവം ആ വ്യക്തിയെ മാന്യമായിട്ട് കണ്ടു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് എക്സ്ട്രാ വസ്തു കിട്ടിയെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അനുഗ്രഹം കിട്ടിയെന്ന് പറയുന്നുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് വേറെ ഒരു കാര്യം അത്രയും ഡീറ്റെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എന്നാലും ഒരു 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 വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അവസാനം ശ്രദ്ധിച്ചോണേ, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എത്ര നൽകി, എങ്ങനെ നൽകി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലായിരുന്ന അദ്ദേഹത്തിന്റെ ഫോക്കസ്, ദൈവത്തിലായിരുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധ എല്ലാം വെച്ചിരുന്നത്. ഓ ദാറ്റ് യു വുഡ് ബ്ലസ് മീ, എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ചു. അടുത്തത്, എന്റെ അതിർ വിസ്താരമാക്കുകയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് അതിൽ വിസ്താരമാകേണ്ട ആവശ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളതൊക്കെ നഷ്ടപ്പെട്ട് കാണും. കടഭാരമായിട്ട് വിറ്റ് കടം വീട്ടാൻ വേണ്ടി, നമുക്കറിയാം പണ്ടത്തെ ആ കാലത്ത് കടം ഒരു ലെവല് പോയി കഴിഞ്ഞിട്ട് കടം വീട്ടാനൊക്കാത്ത അവസ്ഥയാവുമ്പോൾ ആൾക്കാരുള്ള വീടും വസ്തുവും എല്ലാം വിറ്റ് 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 വിനിയും ഒന്ന് വിൽക്കാൻ ഇല്ലാതാവുമ്പോൾ അവരെ തന്നെ കടക്കാർക്ക് വിൽക്കുക, ഒരു അടിമയായിട്ട്, ഒരു ബോണ്ടഡ് സ്ലേവ് ആയിട്ട്, ബോണ്ടഡ് സെർവൻസ് ആയിട്ട് ജീവിതകാലം മുഴുവനും, അല്ലെങ്കിൽ ആ കടം വീട്ടുന്നിടം വരെയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അങ്ങ് അടിമകളായിട്ട് അങ്ങ് വിൽക്കുക. കാരണം വേറെ ഒരു നിവൃത്തിയില്ല, വേറെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ. അപ്പം അങ്ങനൊരവസ്ഥ വരാതെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഇതാണ്, എന്റെ അതിരെന്ത് ചെയ്യണം, വിസ്താരമാക്കണം. സി, അദ്ദേഹത്തിനറിയാം അതിർ വിസ്താരമാക്കുക, കൂടുതൽ വസ്തു കിട്ടുക, കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുക. അദ്ദേഹത്തിന് അറിയാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിലേക്ക് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വ്യത്യാസമാകും. അപ്പോൾ തീർച്ചയായിട്ടും ഏതോ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നതാണോ നമുക്കറിയത്തില്ല എന്തുവാ. എന്നാലും എങ്കോ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഉള്ള ഏതോ ഒരു ഒരു സംഭവം, ഒരു സമയത്ത് യഥാർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ദൈവത്തിലോട്ട് തിരിയാൻ അവസരം ഉണ്ടായി. അതിനു മുമ്പേ അദ്ദേഹം ജീവിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി, നല്ല നഷ്ടങ്ങൾ അനുഭവിച്ചു, വേദന അനുഭവിച്ചു, ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒരു ഉത്തരമില്ലാതെ, ഒരു ഒരു പ്രോഗ്രസ് ഇല്ലാതെ പോകുന്ന ഒരു ജീവിതമായിരിക്കാം. എന്നാലും അതിന്റെ മധ്യേ ഏതോ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ ഒരാത്മീയമായിട്ടൊരു ഒരു ഉണർവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എങ്ങനെയോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ യഹോവയായ ദൈവത്തിലേക്ക് തിരിയാൻ കാരണമായി തീർന്നു. അങ്ങനെ ദൈവത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യം, അദ്ദേഹത്തിന്റെ വേദന, അദ്ദേഹത്തിന്റെ പ്രയാസം എല്ലാം ദൈവത്തോട് പറയാൻ കാരണമായി തീർന്നു. അപ്പോഴ് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും, അടുത്ത വാക്കുകളിലെ നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന്. അവൻ ദൈവത്തിന്റെ കരം, അപ്പം യബേസിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ കരം, യബേസിന്റെ കരം വീക്ക് ആണെന്ന്, ഫീബിൾ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാലും അദ്ദേഹത്തിന് ഇതുകൊണ്ട് മനസ്സിലായി ദൈവത്തിന്റെ കരം ബലമുള്ളതാണ്, ദൈവം ബലവാനാണ്, ദൈവത്തിന് ശക്തിയുണ്ട്. അപ്പം ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അപ്പൊ അത് മനസ്സിലാക്കി ദൈവത്തോട് ഇത് പ്രാർത്ഥിക്കുന്നു, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നത് ഇത് കാണുന്നുണ്ട്. സി, ദൈവത്തിന്റെ കരം, നമ്മള് സഹായം തേടുന്ന അനേക ജനങ്ങൾ കാണും, അനേക ആൾക്കാർ കാണും. അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ കൂട്ടുകാർ കാണും, നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധുക്കാർ കാണും, അല്ലെങ്കിൽ നമ്മുടെ പല പല ആൾക്കാർ നമ്മളെ സഹായിക്കാനുള്ളവർ കാണും, അല്ലെങ്കിൽ സഹായം തേടുന്ന പല ഓപ്ഷനുണ്ട്. അതൊക്കെ നല്ലതാണ്. അത് വേണ്ട എന്ന് പറയുന്നില്ല. ആരോടും നമ്മളെ ബന്ധപ്പെടുന്നില്ല, ഞാനും ദൈവം മാത്രമുള്ള ഒരു ജീവിതം അല്ല. ദൈവം നമ്മളെ കുറിച്ച് അങ്ങനല്ല ജീവിച്ചു, അങ്ങനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായിട്ട് നമ്മുടെ ഫോക്കസ് ദൈവത്തിലായിരിക്കണം,
ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ബാക്കി എല്ലാവർക്കും രണ്ടാം സ്ഥാനം ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലെറ്റ് യുവർ ഹാൻഡ് ബി വിത്ത് മീ. സ്തോത്രം. ദൈവത്തിന്റെ കരം നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നാലുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കരം എവിടൊക്കെ ബലഹീനമാണെന്നോ ദൈവം ബലമാനായിട്ട് അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഓ എനിക്കിത് ഒക്കത്തില്ല, എനിക്കിതിന് കഴിവില്ല, എനിക്കിതിന് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചു എന്നാലും എനിക്കിത് ഒക്കുമെന്ന് എനിക്ക് സംശയമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും, അല്ല എനിക്കറിയാം ഇതെനിക്ക് ഒക്കത്തില്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല. മറ്റുള്ളവരും പറയുമായിരിക്കും, ഓ നിങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല, ഇതിനൊന്നും കഴിവില്ല, നിങ്ങൾ എന്തുവായി ചെയ്യാൻ നോക്കുന്നത് എന്നൊക്കെ മറ്റുള്ളവരും പറയുമായിരിക്കും. നിങ്ങളുടെ കരം കൊണ്ട് ഇതൊക്കത്തില്ല. എന്നാലും എബേസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്തുവാണ്? ദൈവത്തിന്റെ കാര്യം എൻ്റെ കൂടെ ഇരിക്കണം. സി, നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിലാണേലും നമ്മൾ ചിന്തിക്കും, അയ്യോ എനിക്കിതൊക്കുന്നില്ല, എനിക്ക് താങ്ങാനൊക്കുന്നില്ല, എനിക്ക് എന്നെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. അല്ലെ, ജീവിതം പോലും എങ്ങനെ മുന്നോട്ട് പോകും ചിന്തിക്കുമായിരിക്കും. എന്നാലും എബേസ് മനസ്സിലാക്കിയതാണ്, അല്ല ദൈവത്തിന്റെ കരം എൻ്റെ മേലുണ്ടായിരിക്കട്ടെ, അതാണ് എനിക്ക് ആവശ്യമുള്ളത്. നോക്കിയാ ഇതിൽ ഒന്നുകൂടെ, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വേണം. എന്നെ കാക്കുകയും അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതിരിക്കുക. അപ്പൊ അനർത്ഥം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി, കഷ്ടതയുണ്ടായി, വേദന ഉണ്ടായി. ആക്ച്വലി ഈ ഒരു പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗത്ത് യഥാർത്ഥമായിട്ട് യബേസിന്റെ പേര് തന്നെ പറയുക, എൻ്റെ പേരിനെ പോലെ തന്നെ എനിക്ക് ഈ വേദന, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ അവസ്ഥ ഇങ്ങനായി തീരുന്നെങ്കിലും സി അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരുന്നിട്ട് അനർത്ഥം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്നല്ല, എന്നാലും എന്ത് ചെയ്യുന്നു, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വേണം. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവമക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാകത്തില്ല, ദൈവമക്കൾക്ക് ഒരു വേദന ഉണ്ടാകത്തില്ല, എല്ലാം സമൃദ്ധിയോടെ, എല്ലാം സന്തോഷത്തോടെ, എല്ലാം എപ്പോഴും അനുഗ്രഹം, എപ്പോഴും ബ്ലെസ്സിങ് ആയിരിക്കും, എപ്പോഴും എല്ലാം നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി പലർക്കും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കത് ആഗ്രഹം അല്ലെ, ഒരു വേദനയും വേണ്ട, നമുക്കത് ആഗ്രഹം നല്ല ഒരു വേദനയും ഒരു ബുദ്ധിമുട്ടും ഒരു കുറവും ഉണ്ടാകരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാലും ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഉണ്ടെന്നറിയാം. എന്നാലും യബേസ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരം അദ്ദേഹത്തിന്റെ മേലിരിക്കട്ടെ, അദ്ദേഹത്തിന് കൂടെ ഇരിക്കട്ടെ. എന്തിന് അനർത്ഥം വ്യസന കാരണമായി തീരാതെ വേണം, എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. സി, അനർത്ഥം സംഭവിക്കുമ്പോൾ അനർത്ഥം സംഭവിക്കാതിരിക്കാനെന്നല്ല, അനർത്ഥം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, അത് ഒരു ചോദ്യചിഹ്നമല്ല. എന്നാലും ചോദ്യചിഹ്നം എവിടെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ. സി, അത് നമ്മളെ തകർക്കാതെ, അത് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാതെ നമ്മൾ കർത്താവിൽ പിടിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, കർത്താവ് അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കണമേ, ദൈവം എന്നെ ബലപ്പെടുത്തണമേ, ഈ പ്രയാസത്തിന് മധ്യേ ഞാൻ അങ്ങിലോട്ട് നോക്കുന്നു, ഈ ബുദ്ധിമുട്ട് മധ്യേ ദൈവമേ എനിക്കൊരു ആൻസർ ഇല്ല, എനിക്കൊരു ഉത്തരമില്ല, എനിക്ക് എങ്ങോട്ട് തിരിയണമെന്ന് അറിയത്തില്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവം എന്നെ ബലപ്പെടുത്തണമേ, അങ്ങനെ കരം കൂടി ഇരുന്ന് കർത്താവ് അനർത്ഥം വ്യസന കാരണമായി തീരാതെ കർത്താവ് എന്നെ സൂക്ഷിക്കണമേ, കർത്താവ് എന്നെ ബലപ്പെടുത്തണമേ. അങ്ങനത്തെ ഒരു ഫോക്കസ്, അങ്ങനത്തെ ഒരു പ്രാർത്ഥന, യബേസിന്റെ പ്രാർത്ഥന. ഞാൻ ഇംഗ്ലീഷില് അതിലൊരു ടൈറ്റിൽ ഇട്ടു, ദി ഗ്രേറ്റ് റിവേഴ്സൽ. ഇതിന് ജീവിതത്തിന്റെ അവസ്ഥയെല്ലാം തിരിക്കുന്നത്, അതിനെല്ലാം തിരിച്ചു മറിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്നാലും ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു 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 അനുഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവമായിട്ടൊരു അനുഭവം, ദൈവമായിട്ടൊരു ബന്ധത്തിൽ ഏതോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. സി, അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുമോ? പലപ്പോഴും ദൈവമക്കള് ജീവിതത്തിലെ പല കാര്യങ്ങള്, പല വേദനയും പ്രയാസം അത് അനുഭവിച്ച് പലപ്പോഴും കംപ്ലൈന്റ് പറയുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും പറഞ്ഞതാണ്,
എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ആ ഫോക്കസ് മാറ്റിയെടുത്ത് നമ്മുടെ മനോഭാവം മാറ്റി നമ്മുടെ ആ പ്രതികരണം മാറ്റി പ്രയാസവും വേദനയും കഷ്ടതയൊക്കെ അനുഭവിക്കുമ്പോൾ ആ പ്രതികരണം മാറ്റിയിട്ട് നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് ഒന്നുകൂടെ തിരിക്കണം. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാട്ടിലും മാന്യനായിട്ടൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഇതുപോലെ ഒരു പേര് ഇട്ടു. വേദനയുടെ മധ്യേ, പ്രയാസത്തിന് മധ്യേ ഒരു വേദനക്കാരൻ, വേദനയ്ക്ക് കാരണമായിത്തീരുന്ന ഒരു വ്യക്തി, എ പേഴ്സൺ ഓഫ് പെയിൻ, അങ്ങനെ ഒരു പേരിട്ടെങ്കിലും എന്ത് ചെയ്തു? യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് പറഞ്ഞത് ഇതാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അതായിരുന്നു അദ്ദേഹത്തിന്റെ അപേക്ഷ. ദൈവമേ നീ എൻ്റെ കൂടെ ഇരിക്കുന്നു. ഓർമ്മയുണ്ടോ മോശ ആ മലയുടെ മണ്ടേ മലയുടെ മുകളിൽ കയറിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ്. മോശ പറഞ്ഞു, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ ഇനിയും പറഞ്ഞയക്കണ്ട. മോശ പറഞ്ഞു, ദൈവം എൻ്റെ കൂടെ ഇരിക്കണം, അത് മതി എനിക്ക്, ബാക്കി എല്ലാ കാര്യങ്ങള്. ആദ്യം മോശ ചിന്തിച്ചു എന്നെ സഹായിക്കാൻ അഹരോൻ ഉണ്ട് എന്നൊരു ബലത്തിൽ നിൽക്കുമായിരുന്നു അല്ലെ. എന്നാലും അഹരോനും തിരിഞ്ഞു. പല ആൾക്കാരുണ്ടല്ലോ, ഇസ്രായേലിന്റെ മൂപ്പന്മാരുണ്ടല്ലോ, ഇന്നാരൊക്കെ കൂടെ ഉണ്ടല്ലോ, എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്, മുന്നോട്ട് പോവാം, നമുക്ക് കാര്യം നടക്കും എന്നൊക്കെ ചിന്തിച്ചു. എന്നാലും ഒരു സന്ദർഭം വന്നപ്പോൾ ഇവരെല്ലാരും തിരിഞ്ഞിട്ട് മോശ തലിക എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യാണ്. ഇവരെല്ലാരും തിരിഞ്ഞു, ഇത് ഒക്കാത്ത ഒന്നും ചെയ്യാൻ ഒക്കാത്ത അവസ്ഥയിലായിപ്പോയി. അങ്ങനെ ആയപ്പോൾ യഥാർത്ഥമായിട്ട് അദ്ദേഹം ദൈവസ്ഥാനിൽ ചെന്നിട്ട് മോശ ദൈവത്തോട് പറയാ, ദൈവമേ ദൈവം എൻ്റെ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായാലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് ഇനി പറഞ്ഞു വിടരുത്, മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ പറ്റൂ എന്ന് മോശ മനസ്സിലായി. അതുപോലെ അനേകര് ദൈവത്തിൽ കാണുന്നുണ്ട്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഇതാണ്, യഥാർത്ഥമായിട്ട് അവര് ഫോക്കസ് ദൈവത്തിലോട്ട് തിരിച്ചിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചു. ആ ദൈവത്തിന്റെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ ഞാന് ഒരു വാക്കൂടെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സമയം എടുക്കാം. ഈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയും ചെയ്യാം. നമുക്കിപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കാം, നമ്മളെതിരെ ആൾക്കാർ വാക്കുകൾ എന്തു പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ പിതാവ്, മാതാവ്, അച്ഛൻ, അമ്മ, പപ്പായോ മമ്മിയോ ആരൊക്കെയാ നമ്മളോട് ചില വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്? അവരൊന്നും ഉദ്ദേശിച്ചായിരിക്കത്തില്ല, എന്നാലും അവരുടെ വാക്കുകൾ ഒരു ശപിക്കുന്ന പോലെ ആയി തീർന്നിട്ടുണ്ടോ? അവരുടെ വാക്കുകൾ നമുക്ക് വേദന തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അതേപോലെ നമ്മുടെ ജീവിതം ആയിത്തീരുന്ന കണ്ടിട്ടുണ്ടോ? പലരും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിക്കോട്ടെ, ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, നമ്മളോട് നമ്മുടെ അധികാരത്തിലുള്ള പറയുന്ന വാക്കുകൾ, അധികാരത്തിലുള്ള വ്യക്തികൾ പറയുന്ന വാക്കുകൾ, ഓക്കെ, അത് മുഖാന്തരം വേദനിച്ചിട്ടുള്ളവർ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, ചെറുപ്പത്തിലാന്നേലും പ്രായമുള്ളവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, നമ്മുടെ ജീവിതത്തിന് മേൽ അധികാരമുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, ഇതെല്ലാം മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസവും കഷ്ടതയും ബുദ്ധിമുട്ടും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ചെയ്യേണ്ട ഇതാണ്, ഇതെല്ലാം നമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റി യഥാർത്ഥമായിട്ട് ദൈവത്തിലോട്ട് തിരിക്കേണ്ട അത്യാവശ്യമാണ്. യബ്ബേസ് പ്രാർത്ഥിച്ച പോലെ തന്നെ, യബ്ബേസിന്റെ പ്രാർത്ഥനയെക്കാളും യബ്ബേസിന്റെ ആ മനോഭാവം നമ്മളൊന്ന് മനസ്സിലാക്കണം. യബ്ബേസിന്റെ ആ ഫോക്കസ് നമ്മൾ മനസ്സിലാക്കണം. ആ ഫോക്കസിലോട്ട് പോയിട്ട് നമ്മൾ പറയാ, അയ്യോ കർത്താവേ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തുന്ന നമുക്ക് കർത്താവിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാം, കർത്താവിലോട്ട് നമ്മുടെ ഫോക്കസ് ഇരിക്കാം, നമ്മുടെ മനസ്സ്, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ പ്രാർത്ഥന എല്ലാം ദൈവത്തിലോട്ടാക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് നമ്മുടെ അനുഭവം പുറമോട്ട് നോക്കിയിട്ട്, ചെറുപ്പക്കാരാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിരിക്കും പുറമോട്ട്, ചെറു പ്രായമുള്ളവരാണെങ്കിൽ അനേക വർഷങ്ങൾ പുറമോട്ട് ചിന്തിക്കാനുണ്ടായിരിക്കും.
നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ യബ്ബേസ് പ്രാർത്ഥിച്ച പോലെ, യബ്ബേസിന്റെ മനോഭാവം പോലെ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സഹായിക്കണം. സ്തോത്രം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ, എന്റെ അതിൽ വിസ്താരമാക്കണമെന്ന് കർത്താവ്. സ്തോത്രം. എനിക്ക് പലപ്പോഴും ഒത്തിരി ലിമിറ്റേഷൻ ഉള്ള വ്യക്തിയാണ്, ഒത്തിരി പരിമിതിയുള്ള വ്യക്തിയാണ്. എന്നാലും കർത്താവെ ആ പരിമിതിക്ക് അപ്പുറം ദൈവനെ അനുഗ്രഹിക്കണമേ, ദൈവത്തിന്റെ പ്രവർത്തനം ഞാൻ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം അവരുടെ കൂടെ ഇരിക്കണമേ. അനർത്ഥം വ്യസനകാരണത്തിന് ആയി തീരാതെ ദൈവരെ സൂക്ഷിക്കുകയും അങ്ങനെ കരം കൂടിയിരിക്കുകയും അവരെ അതിൽ വിസ്താരമാക്കണം. കർത്താവ് സ്തോത്രം. ദൈവ അനുഗ്രഹങ്ങളുള്ള വ്യക്തികളായിത്തീരട്ടെ കർത്താവ്. അങ്ങനത്തെ ഒരു മനസ്സ്, അങ്ങനത്തെ ഒരു മനോഭാവം, അങ്ങനത്തെ ചിന്തകള്, അങ്ങനത്തെ ഒരു വികാരം ബേസിൽ ഞങ്ങളെ ഏറ്റെടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് സ്തോത്രം. ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. ദൈവകൃപ ദൈവസ്ഥാനത്ത് ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവ്. ഞാൻ ഈ വചനം ഷെയർ ചെയ്തപ്പോൾ പലരുടെ ഹൃദയത്തിൽ ദൈവം സ്പർശിച്ചു എന്ന് വിശ്വസിക്കുന്ന കർത്താവ് സ്തോത്രം. അവർ വേദന മധ്യേ, അവർ പ്രയാസത്തിന് മധ്യേ ആരോട് ആര് സഹായിക്കും, ആര് എന്നെ ഒരു കൈ തന്ന് എന്നെ കൈപിടിക്കും എന്ന് ചിന്തിച്ചിട്ടുള്ള സമയത്ത് ഒരു ഉത്തരമില്ലായിരുന്നു കാണുമായിരിക്കും. എന്നാലും ഇന്ന് ഞങ്ങളുടെ ശ്രദ്ധ അങ്ങിലേക്ക് തിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങിലേക്ക് തിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കണ്ണ് അങ്ങിലോട്ട് നോക്കുന്ന കർത്താവ് സ്തോത്രം. കർത്താവിന്റെ കരം നീട്ടി ഓരോരുത്തരും ബലപ്പെടുത്തുകയും സഹായിക്കുകയും കർത്താവ് ഇങ്ങനത്തെ ഒരു മനോഭാവത്തെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. എന്റെ ദൈവം അത് ചെയ്യുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. പ്രാർത്ഥന കേട്ട ഒരു സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.